ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിജയ് സൂപ്പർ ആൻഡ് പൗർണമി എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ആശുപത്രി ഒരു ഡയലോഗ് പറയുന്നുണ്ട് എൻ്റെ ഡയലോഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐശ്വര്യ ലക്ഷ്മീൻ്റെ അടുത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവരുടെ ലൈഫിൽ അല്ലാത്ത രീതിയിൽ രണ്ടിനും ഇടയിൽ വരുന്ന ആൾക്കാരുണ്ട് അതായത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് എന്തൊരു കാര്യമാണെങ്കിൽ പോലും അതൊന്നും അങ്ങോട്ട് സക്സസ്ഫുൾ ആവാറില്ല ഒന്നിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നും നമുക്കുള്ളതല്ല എന്നുള്ള രീതിയിൽ ഒന്നിലോട്ടും ചേരാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ടോ തോറ്റുപോകുന്ന ആൾക്കാർ ഇതിനിടയിൽ വളരെ വലിയ രീതിയിൽ പെട്ടുപോകുന്ന ആൾക്കാർ എക്സ്പെഷ്യലി നമ്മുടെ ഈ ഒരു സൊസൈറ്റി നോക്കുകയാണെങ്കിൽ പോലും ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരാണ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരോ അല്ല ഇതിനിടയിൽ വരുന്ന ഒരു മൂന്നാമത്തെ കാറ്റഗറിയാണ് നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു കാറ്റഗറിന്ന് നടന്നത് സോ ഞാനിത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂര്യരെ പൊട്ടു എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ സൂര്യയുടെ സുധാകുങ്കനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമ റീസൻ്റ്ലി ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് ഈ ഒരു മൂന്നാമത്തെ ഒരു കാറ്റഗറി പറഞ്ഞല്ലോ ഒന്നിലും ശരിയാകാത്ത ഒന്നും ചെയ്താൽ ശരിയാവാത്ത ആ ഒരു കാറ്റഗറി അവർക്കുള്ള ഒരു ഹോപ്പ് അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളി അതാണ് ഈ ഒരു സിനിമയിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരുത്തൻ അവൻ ലൈഫിൽ എന്തെങ്കിലും ഡ്രീം ഒരു ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ അവനെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അവനെ കളിയാക്കും മേ ബി ഫാമിലി പോലും അവനെ കളിയാക്കും അവന് മാത്രം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അവനെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും കളിയാക്കും അവൻ ആരെയാണോ സഹായിക്കാൻ ശ്രമിക്കുന്നത് മേ ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു ഐഡിയ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ആയിരിക്കും അതെന്ത് ചെയ്യുന്നുണ്ട് അത് ഉപകാരപ്പെടുന്ന ആൾക്കാർ പോലും അതിൽ ആരെയാണോ ഉപകാര ആർക്ക് ഉപയോഗം വേണം എന്ന് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് അവർ പോലും മേ ബി ഭയങ്കരമായിട്ട് ചിരിച്ച് കളിയാക്കി എന്ത് ചെയ്യുന്നുണ്ട് ഒരു വട്ടനാണ് ഒരു ഭ്രാന്തനാണ് നീ എന്താണിത് കാണിക്കുന്നത് ബാക്കിയുള്ളവർ പോലെ അല്ലല്ലോ നീ ഡിഫറായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കാത്ത രീതിയിൽ വെറുതെ എങ്ങനെയായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കും അതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അങ്ങനെ പൊരുതി കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ഒരു ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എവിടെയെങ്കിലും എത്തിപ്പെടണം കുറച്ച് ആൾക്കാരൊന്ന് ശ്രദ്ധിക്കപ്പെടണം എന്ന് ആലോചിക്കുന്ന ഒരു ഡ്രീമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തോറ്റു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു നിമിഷം നമുക്കൊരു ഹോപ്പ് തരുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു സിനിമയാണ് സൂറരെ പൊട്ടും എന്നുള്ളതിൽ യാതൊരു ഇത് സംശയമില്ല ആ ഒരു ഇമ്പാക്റ്റാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയാം അതായത് ആ ഒരു ഹോപ്പ് ആ ഒരു പിടിവള്ളി നമ്മളൊരു വെള്ളത്തിൽ വീണ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ടോ ഒഴുക്കിൽ പെട്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു കമ്പ് കിട്ടിയാൽ മതി ചെറിയൊരു ഒരു പിടിക്കാനുള്ള ചെറിയൊരു എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ചെറിയൊരു ഒരു കൈത്താങ്ങായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ആ ഒരു പിടിവള്ളി എന്ന് പറയും അതാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് പോവാം സ്റ്റോറിയിൽ പോകാമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാഡം മെയിൻ കണ്ടന്റ് എന്താണെന്നുള്ളൊരു കാര്യം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമ്മുടെ ഒരു നായകനായിട്ടുള്ള സൂര്യയുടെ ക്യാരക്ടർ പറയാനുണ്ടെങ്കിൽ സൂര്യയ്ക്ക് ഒരു ഡ്രീമുണ്ട് ആ ഒരു ഡ്രീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ ടിക്കറ്റിൽ ഒരു ഫ്ലൈറ്റ് ആ ഒരു ഫ്ലൈറ്റ് എടുത്തതിന് എന്ത് ചെയ്യുക ആ ഒരു ഫ്ലൈറ്റ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കല്ല മിഡിൽ ക്ലാസ് ഫാമിലിക്കല്ല ലോ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു പോർട്ടി ലൈൻസിന് താഴെയുള്ള ആൾക്കാർ സ്ലേവേഴ്സ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുക ആ ഒരു ഫ്ലൈറ്റിൽ ഒരു രൂപ ടിക്കറ്റിന് സാധാരണ പണക്കാർ പോകുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന അവർക്കും വളരെ ഈസിയായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് സക്സസ്ഫുൾ ആക്കുക അത് അവർക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു നായകൻ ഒരു ക്യാരക്ടർ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അവർ ഡ്രീം അച്ചീവ് ചെയ്തോ ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യം അതാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇതിനെ നമുക്കൊരു ഒരു ട്രൂ ബേസ്ഡ് ബേയ്സ്ഡ് ഇവൻ്റാണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സ്റ്റോറിയിൽ നിന്നും ഒരുപാട് യഥാർത്ഥ ആ ഒരു ക്യാരക്ടർ ആരാണോ ആ ഒരു ക്യാരക്ടറിന് ഇതിനകത്ത് കൊണ്ടുവരാത്ത രീതിയിൽ ഒരു ഹോപ്പ് നമുക്ക് തന്നിരിക്കുക എന്നുള്ളൊരു പരമ്പരം കുറച്ചധികം ഇമോഷണലായിട്ട് തന്നെ കുറച്ചധികം റൊമാൻസ് ആയിട്ട് കുറച്ചധികം ഫാമിലി പ്രോബ്ലംസിലായിട്ട് കുറച്ചധികം എന്താ ചെയ്യുന്നുണ്ട് ഒരു റിയാലിറ്റി ബേസിൽ നമുക്ക് ആ ഒരു സിനിമയിൽ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാഴ്ച വെച്ചിരിക്കുകയാണ് എക്സ്പെഷ്യലി പറയാനെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഈ ഒരു സിനിമയിൽ വണ്ടർഫുൾ ആയിട്ട് പോസിറ്റീവായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റു ഇനി ലൈഫിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യുന്നുണ്ട് മേ ബി സൊസൈറ്റി കളിയാക്കും വീട്ടുകാർ കളിയാക്കും നാട്ടുകാർ കളിയാക്കും കാണുന്നവരെല്ലാവരും കളിയാക്കും ഈ ഒരു കളിയാക്കലിന് ഇടയിൽ പോലും താൻ വിചാരിക്കുന്നത് എന്ത് എന്തോ ആയിക്കോട്ടെ ഐ ഡോണ്ട് കെയർ എനിക്കത് നേടിയേ ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യാനുള്ളൊരു ഹോപ്പ് അത് ഈ ഒരു സിനിമയിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം എസ്പെഷ്യലി ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യാൻഡി ലൈറ്റ് ഒരു ക്യാൻഡി ലൈറ്റ് പോലും എന്നെ ചുറ്റിയുള്ള നെഗറ്റീവ് തിങ്സിലാണെന്നൊരു കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ യെസ് എൻ്റെ ആ ഒരു പോസിറ്റീവ് ചിന്തക്കിടയിൽ വരുന്ന ആ ഒരു നെഗറ്റീവാണ് എന്നെ ചുറ്റിയുള്ള ആ ഒരു നെഗറ്റീവ് തന്നെയാണ് ഈ ഒരു സ്ക്യാൻഡിലൈറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡി ലൈറ്റ് എന്ന് പറയുന്നത് അതായത് എന്നെ ചുറ്റിയുള്ള ആ ഒരു പോസിറ്റീവ്സിനെ കണ്ടിട്ടും കൂടുതലായിട്ട് ഒരു നെഗറ്റീവ് ആണെന്നുള്ളൊരു കാര്യം പറയാം ഈ ഒരു നെഗറ്റീവിനെ ഞാൻ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യും എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഒരിക്കലും കിട്ടാത്ത ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ആൻസറാണ് സോ ആ ഒരു ആൻസറിൻ്റെ ഇടയിലും ഒരു ചെറിയൊരു ഹോപ്പാണ് ഈ നിന്ന് സംസാരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞത് അവർ ഞാനായിട്ട് നിൽക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എത്രമാത്രം ഈ ഒരു ക്യാൻഡി ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡി ലൈറ്റ് കാണാൻ പറ്റുള്ളൂ എന്നെ ചുറ്റി അത്രമാത്രം നെഗറ്റീവുണ്ട് അതെന്താണ് എങ്ങനെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളൊരു കാര്യം നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങളെ ബോധർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാക്കാനോ ഞാൻ ശ്രമിക്കുന്നില്ല ബട്ടെങ്കിലും അതാണ് ട്രൂന്നുള്ളൊരു കാര്യം എൻ്റെ എൻ്റെടുക്കി ഈ ഒരു സിനിമ ഉണ്ട സമയത്ത് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വീണ്ടും മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്ത് പോകണം ഈ ഒരു ലെവലിൽ തന്നെ പോയിട്ട് അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു ഡ്രീം എനിക്ക് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് തരുന്ന രീതിയിൽ ഒരു ഹോപ്പ് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു സൂറേറെ പൊട്ടെന്ന് പറയുന്നത് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റോറി കണ്ടൻറ്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബ്രില്ല്ന്റ് സ്റ്റോറി ആണെന്നുള്ളൊരു കാര്യം പറയാം ബിൽ ആയിട്ടുള്ള ഒരു മേക്കിങ് ആണെന്നുള്ളൊരു കാര്യം പറയാം അതിനകത്തുള്ള കണ്ടൻറ്റ് അവരുടെ ഡയറക്ഷൻസ് പോലും സുധാക്കും അങ്ങനെയൊക്കെ വലിയ രീതിയിലൊരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടിവരും ആ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സിനിമ മുമ്പിലേക്ക് കാഴ്ച ഏതൊരാളാണെങ്കിലും അത് ഏതൊരു ഒരു മൂവി ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിലും ഏതൊരു കാറ്റഗറിസിലെ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും എത്രമാത്രം മൂവിയെ വിരോധിക്കുന്ന ആൾക്കാരാണെങ്കിലും എത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും പ്രതികരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ബ്രില്യൻറ്റ് ബ്രില്ല്യൻറ്റ് എന്ന് പറയും ആ ഒരു രീതിയിലുള്ള ഒരു ഒരു കണ്ടൻറ്റ് ഈ ഒരു മൂവിയിലുണ്ടെന്നൊരു കാര്യം പറയാം അത് ആ ഒരു ഡയറക്ഷന് നമുക്ക് അത്രമാത്രം ഒരു പോസ്റ്റിംഗ്സ് കിട്ടുന്നുണ്ട് പെർഫെക്റ്റ് ഡയറക്ഷൻസാണ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ഈ ഒരു ലെവലിൽ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ട്രൂ ബേസ്ഡ് ഓണ് ട്രൂ ഇവൻ്റ് എന്നതിലുപരി ഇതിനകത്ത് ഒരുപാട് ഞാൻ പറഞ്ഞ നിനക്ക് തന്നെ ഇമോഷണൽ സീൻസ് വന്നിട്ടുണ്ട് ഒരുപാട് ഒരു റിയൽ ഫാക്റ്റ് എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് റിയൽ ഫാക്റ്റ് തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മിക്ക കാര്യങ്ങളും ആ ഒരു ഫാമിലിയുടെ ആ ഒരു വിശ്വാസമാണെങ്കിലും ആ ഒരു വിശ്വാസം തകരുന്ന കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സ്വന്തം ആർക്കു വേണ്ടിയിട്ടാണോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അവർ പോലും തിരിച്ചെന്തുന്നുണ്ട് മുഖത്തിരിക്കുന്ന രീതിയിൽ പറയുന്ന സമയത്ത് ആ ഒരു ആ ഒരു സീൻസൊക്കെ തന്നെ അതൊക്കെ റിയാലിറ്റി ബേസ് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് സിനിമയിൽ അവിടെ എവിടെയെങ്കിലും ഒരു ബോറിങ്ങ് വരാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് സിനിമാറ്റോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് റിയാലിറ്റി ഫീൽഡിൽ വരാനായിട്ട് സിനിമാറ്റോഗ്രഫി അത്രമാത്രം ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പറയാൻ പറ്റാത്തൊരു കാര്യം ഈ ഒരു സിനിമയിൽ ജീവി പ്രകാശിൻ്റെ ആ ഒരു ആ ഒരു കരവിരുത അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം തന്നെ വേറൊരു ലെവലൊരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് പോലും ആ ഒരു മ്യൂസിക്കാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ളൊരു കാര്യം പറയാം മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയണമെങ്കിൽ ഇതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരും ആരെയും നമുക്കൊരു ഒരു നെഗറ്റീവ് ആക്ടിങ് ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ ആക്ട് ചെയ്തിട്ടില്ല അവർ ചെയ്യുന്നുണ്ട് അവർ വെറുതെ ഒരു പൈസ കൂട്ടിയിട്ട് വന്നിട്ട് പോകണവരാണെന്നുള്ളൊരു കാര്യം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല റിയാലിറ്റി ആയിട്ട് അവർ ജീവിച്ച് കാണിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയാം എക്സ്പെഷ്യലി നമുക്ക് ഉറുവശിയുടെ ക്യാരക്ടർ ആണെങ്കിലും സൂര്യയുടെ ക്യാരക്ടർ ആണെങ്കിലും നമ്മുടെ അപർണ ബാലമുരളി നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ ആ ഒരു നായികയാണെന്ന് പറഞ്ഞാലും അപർണ ബാലമുരളി ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ തന്നെ കാണുമ്പോൾ അപർണ ബാലമുരളിയുടെ ആ ഒരു ക്യാരക്ടർ കാണുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയാണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ഇല്ലല്ലോ നമ്മുടെ വൈഫായിട്ട് ഇങ്ങനൊരാളില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയായിട്ട് ഇങ്ങനെ ഒരാളില്ലല്ലോ നമുക്കിങ്ങനെ ഒരാളെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്ന രീതിയിൽ അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപർണ ബാലമുരളീര ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും മറ്റൊരു കാര്യം സൂര്യയുടെ ആക്ടിങ്ങ് സൂര്യയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നന്ദ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും സൂര്യനാണ് ആ ഒരു സിനിമയ്ക്ക് ശേഷം അതേപോലെ തന്നെ സൂര്യൻ വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറേറെ പൊട്ട് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് എത്താനും നന്ദ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം നന്ദ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയാം ഇതിനകത്തൊരു സീൻ ഒരൊറ്റൊരു സീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലൈറ്റിനെ നോക്കിയിട്ട് തൻ്റെ കഴിഞ്ഞ് വന്ന ട്രാവൽ ചെയ്ത് വന്ന ആ ഒരു സങ്കടപ്പെട്ട നിമിഷങ്ങളാവട്ടെ സന്തോഷമുള്ള നിമിഷങ്ങളാവട്ടെ തൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ്സ് ആവട്ടെ തൻ്റെ ആ ഒരു ഡ്രീംസ് ആവട്ടെ താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് താൻ നേരിട്ട പ്രശ്നങ്ങൾ അവഗണനകൾ അതുപോലെ തന്നെ അപമാനങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഓരോ ഇൻസിഡൻസുകളെല്ലാം മനസ്സിൽ കരുതി വെച്ചിട്ട് സങ്കടം സന്തോഷം അതുപോലെ തന്നെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഓർത്തിട്ട് ആ ഒരു ഫ്ലൈറ്റിനെ നോക്കിയിട്ട് ആ ഒരു കണ്ണിൽ നിന്നും കണ്ണീൽ വരുന്ന ഒരു സീനുണ്ട് ആ ഒരു ഫ്ലൈറ്റിനെ നോക്കുന്ന ആ ഒരു സീനുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്ത് വന്ന ആ ഒരു ബേസ് എന്താണെന്ന് നമുക്ക് മാത്രം അച്ചീവ് ചെയ്യുന്ന രീതി അത്രമാത്രം നമുക്ക് ഇമ്പാക്റ്റ് ഇടുന്ന രീതിയിലാണ് ആ ഒരു അഭിനയം എന്നുള്ളൊരു കാര്യം പറയാം എനിക്ക് തോന്നുന്നുണ്ട് വേറൊരു സിനിമയിലും ഇതുവരെയ്ക്കും ഈ ഒരു ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു റിയൽ സൂര്യ എനിക്ക് ഒരു സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ആൻഡ് യഥാർത്ഥത്തിൽ സൂര്യ യഥാർത്ഥത്തിൽ ലൈഫിൽ ഇത്രമാത്രം ഒരു ഈ ഒരു പ്ലേസിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പോലും ലൈഫിൽ താൻ കടന്നു വന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ റിയാലിറ്റി ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലൊരു ഇമ്പാക്റ്റ് എനിക്ക് ഈ ഒരു സിനിമയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു റിയൽ ഒരു ഒരു ജീവിതം തന്നെയായിരുന്നു സൂര്യ ഇതിനകത്ത് ജീവിച്ച് തീർച്ചിരി തീർത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ഈ ഒരു സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ യാതൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡ്രീമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാൻഡമിക്കിനിടയിലെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഹോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരു പിടിവള്ളി ആ ഒരു ഹോപ്പി ഒരു സിനിമ തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പിലേക്ക് തന്നെ ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം ബട്ട് ഈ ഒരു സക്സസ് എന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടാത്തൊരു കിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് ഒരു സിനിമ വേണ്ട സമയത്ത് മനസ്സിലായൊരു കാര്യമാണ് സോ ഇതൊക്കെ പറയുന്ന സമയത്ത് സിനിമയെപ്പറ്റി ഒരു പറയാനാണെന്നുണ്ടെങ്കിൽ ഫൈനലി എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഒരു സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്നതിലുപരി എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു സിനിമ തിയേറ്ററിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കാരണം ഈ ഒരു നമ്മുടെ ഈ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പോലും ഫോൺ ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാത്ത രീതിയിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയാം ബാക്കിയുള്ള ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമാണ് ഒരു കൗണ്ടിങ് മാത്രമാണ് അവർ മാത്രമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ സോ അവരല്ലാത്ത രീതിയിൽ ബാക്കിയുള്ള ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരോട് ഈ ഒരു സിനിമ കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു ഒപ്പിനിയനാണ് സോ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഓടിക്കഴിഞ്ഞിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ വരണം എന്നുള്ളൊരു കാര്യമാണ് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത് സോ ഇത്തരം പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സിനിമ നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഒരു കാര്യം സിനിമയെ സ്നേഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഡ്രീമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ വാച്ചബിൾ മൂവിയാണ് ഒരിക്കലും നിങ്ങൾ ഈ ഒരു സിനിമ കഴിഞ്ഞാൽ വെറുതെ ഞാനൊരു സിനിമ കണ്ട് സമയം കളഞ്ഞു കളഞ്ഞെന്നൊരു കാര്യം ഒരിക്കലും നിങ്ങൾ പറയില്ല ഈ ഒരു സിനിമയ്ക്ക് ഒരു റേറ്റിങ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് കൊടുക്കുന്നത് ടെന്നിന് ഞാൻ എയ്റ്റ് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒപ്പിനിയൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ലീവ്യ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ദൈവം ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെന്ന് മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും അഡിൽ ദാൻ ബെനീം സാനിംഗ് ലവ് യുൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബേ പിസ് ഓർ ഗൈസ് ലവ് യുൾ ടേക്ക് കെയർ